ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളുമായി ജീവിക്കുന്ന കുട്ടികളുടെയും അവരുടെ അമ്മമാരുടെയും ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയാണിത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിച്ചു നിന്റെ ഈ വാൾമുടി ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിൻ നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുന്നിലെത്തിയിരുന്നു നിന്റെ കൊലൂസിൻ്റെ നാദങ്ങളിൽ താനേ മറന്നൊന്നും നിന്നിടും ഒന്നും പറയാതെ അറിയാതെ പോയിരുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യക്തമായി പോകും എപ്പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യക്തമായി പോകും എപ്പോകുമെൻ ജീവിതം നീ നടക്കും വഴിയോരത്തെന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ അങ്ങണത്തൈ മാവിനിൻ ആദ്യത്തെ പഴം വേ അമ്മതൻ നേത്തത്തിനിൻ ഉടിച്ചു ചുടുകണിൻ നാല് മാസത്തിൻ മുൻപേ ഏറെനാൾ കൊടിച്ചു തീ ബാലബീ അമ്മക്കുട്ടി അമ്മക്കുട്ടി നിന്നിനവിന്നീനമാ എൻ കണവിൻ രാഗമാ മാൻമേ തീൻമൊയ് മകളേ തളിരിനൈ അമ്മക്കുട്ടി അമ്മക്കുട്ടി ഇന്നിനവിന്നീനമാ എൻ കണവിൻ രാഗമാ പവനുടിതും പുഞ്ചിരിയാ നെഞ്ചിലളിഞ്ഞമടാ താരാട്ടിൻ രാടീരം ഇനിയും പങ്കിടാ ഞാനിനിയും പങ്കിടാ മാൻമേ തീൻമൊയ് മകളേ തളിരിനൈ അമ്മുക്കുട്ടി അമ്മക്കുട്ടി ഇന്നിനവിൻ കണവിൻ താളമാ പവനുടിതും പുഞ്ചിരിയാ നെഞ്ചിനണിഞ്ഞമടാ താരാട്ടിൻ രാടീരം ഇനിയും പങ്കിടാ ഞാനിനിയും പങ്കിടാ മാൻമേ തീൻമൊയ് മകളേ കിളിമൊയ്
അമ്മക്കുട്ടി അമ്മക്കുട്ടി എന്നിനവിന്നിനമാ എൻ കണവിൻ രാഗമാ ജന്തകളവം ജാതിറങ് തീരം എല്ലവനേരത്തിരം എനിയരെ ജങ്കടി ചന്ദകളവം ജാതിറങ്ങും തീരം മിനുങ്ങും മിഞ്ഞ മിനുങ്ങേ മിഞ്ഞി മിഞ്ഞി തരുണരാരി മിനുങ്ങും മിഞ്ഞ മിനുങ്ങേ മിഞ്ഞി മിഞ്ഞി തരുണടാരി വരുമോ ചാരേ നിന്ന ചെൻ പുതുക്കനവാമശിയുതി മീ കളിയാദ്യം ചിറക് വിരുന്തരിവലിൽ കരിവളീകി പുഞ്ഞിച്ചുണ്ടിൻ തന്നിൽ തന്നു മമ്മൂട്ടി പിച്ച പിച്ച വെക്കാൻ കൂടി വന്നു കൈനീട്ടി മിനുങ്ങും മിഞ്ഞ മിനുങ്ങേ മിഞ്ഞി മിഞ്ഞി തരുന്നരാരി വരുമോ ചാരേ നിന്ന ചെൻ വരുമോ ചാരേ നിന്ന ചെൻ തുമ്മി തുമ്മി തുലാമായു ചെമ്മലപ്പൂക്ക ഊഞ്ഞാരാധ തത്തമ്മ പെണ്ണി കൊഞ്ചേക്ക മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മഴയത്തും വെയിലത്തും പോകരുതേനി നാടിൻ്റെ വെട്ടം കളയരുതേ നിഴൽ പൊറ്റിനൻ കൂടെ വന്നപ്പോൾ നീ തന്ന നുറുമ്പു വെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ തുമ്പി തുമ്പി വാ തുമ്പത്തലിൽ വാ പട്ടൊരു മാലം കെട്ടി കഞ്ഞുരുകാരുലി ഒരു കാരുമാരിയ എല്ലാരും കീരുന്നൊരു എതിരാ എരുക്കുന്നിൻ്റെ കാടുകൂളിലോ മണ്ണിൻ്റെ കീറും ഞാൻ നിൻ്റെ മുങ്കര് കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയൽ ഒരു നോക്കു കാണുവാനും ആത്മാവ് തേങ്ങിയല്ലോ കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ മുന്നാമന്ന ഉത്തപ്പ നന്നമന്ന ഉത്തപ്പ നന്നനമന്ന ഉത്തപ്പ നന്നനമന്ന ഉത്തപ്പ നന്നകമന്ന ഉത്തപ്പ നന്നനമന്ന ഉത്തപ്പ അച്ചത്തനാമൊരു പവഹമ്പാളനെ തത്തത്തിലാണ് കീഴ് ചടങ്ങില്ല മേലുകാവിൻ്റെ അഭിമാനമാകും ബാബറമ്പാല നീലകവിവാദം വെച്ചത്തനാമൊരു പാപറമ്പാളന് തത്തക്കിലാടും തിരിച്ചറിഞ്ഞില്ല തലവകൊണ്ടോക്ക് തടപടപാടൻ തലവകൊണ്ടോക്ക് തടപടപാടൻ വെറുമോട് പാടണത് ഇവനോട് കാലൻ ഒരു ഗാനം പാടാൻ ആരംഭിച്ചാൽ അത് മുഴുവനും പാടിത്തീർക്കണമെന്നുണ്ടോ? ഇല്ലെന്നാണ് ഉത്തരം. പാടണമെന്ന് തോന്നിയപ്പോൾ പാടി, മതിയെന്ന് തോന്നിയതുകൊണ്ട് നിർത്തി. അതുപോലെ പാടിയപ്പോൾ അക്ഷരത്തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണോ? ഇല്ലെന്നാണ് ഉത്തരം. നിങ്ങൾ പാടിയതുപോലെ തന്നെ പാടാൻ, അതിനെ അനുകരിക്കാൻ താല്പര്യമില്ല. ആ ഗാനത്തിൻ്റെ ഭാവാത്മകതയെ ഞാൻ എൻ്റെ വാക്കുകളിൽ ആവിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെയേ എനിക്ക് പാടാനാകൂ. ഞാൻ പാടുന്നത് എൻ്റെ മാത്രം സന്തോഷത്തിനാണെന്ന് പറഞ്ഞാൽ
അത് ഹൃദയപൂർവ്വം പറഞ്ഞാൽ നമുക്ക് ഗായകനോളം ഉയരാം, നമുക്ക് ഇവരുടെ ഗാനത്തോളം ഉയരാം. അപ്പോൾ നമുക്കത് ഹൃദ്യമായി തോന്നുകയും ചെയ്യും. ഈ ഒരു ആവിഷ്കാര രഹസ്യമാണ് ഇവരോടൊപ്പം കഴിയുമ്പോൾ അവരുടെ ശുദ്ധതയും ആനന്ദവും അനുഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനാവുക. ശുദ്ധരും നിഷ്കളങ്കരും പരാശ്രിതരുമായ എത്രയോ നല്ല നല്ല കുട്ടികളാണ് ഇവരെന്ന് തോന്നും. ശാരീരികവും മാനസികവുമായി തങ്ങൾ വിശ്രമ ജീവിതം നയിക്കുകയാണെന്ന പോലെ പലരും ശാന്തരാണ്. തങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർത്തവരാണെന്ന പോലെയും തോന്നും പലരുടെയും നിഷ്കളങ്കവും ചാരിതാർത്ഥ്യവും തുളുമ്പുന്ന ചിരി കാണുമ്പോൾ. തങ്ങൾക്ക് ഈ ലോകത്ത് ഇനിയും കഷ്ടപ്പെടാനും മറ്റുള്ളവരുമായി മത്സരിക്കാനും വെട്ടിപ്പിടിക്കാനുമൊന്നും താല്പര്യമില്ലെന്ന പോലെയാണ് പലരുടെയും പെരുമാറ്റവും നിഷ്ക്രിയതയും ഒക്കെ കാണുമ്പോൾ തോന്നുക. സത്യത്തിൽ ഈ ഒരു ജന്മരഹസ്യം അറിയാതെയാണോ നമ്മളിൽ പലരും തങ്ങളാണ് ഭൂമിയിലെ അതിശക്തരും അതിബുദ്ധിയുള്ളവരും എന്ന ഭാവത്തിൽ ഈ ശുദ്ധാത്മാക്കളായ കുട്ടികൾ മുഴുവൻ ആധുനിക ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവരാണെന്ന് മുദ്രകുത്തുന്നത് ആണെന്ന് തോന്നും. ഇത്തരം ശുദ്ധ ജീവാത്മാക്കളോടുള്ള പൊതുസമൂഹത്തിൻ്റെയും ഭരണാധികാരികളുടെയും അവഗണനയും ഒഴിഞ്ഞുമാറ്റവും ഒക്കെ കാണുമ്പോൾ. പക്ഷേ ഇവരറിയുന്നില്ല തങ്ങളുടെ അവഗണനയും ഒഴിഞ്ഞുമാറ്റവും കാരണം ഈ ശുദ്ധാത്മാക്കളുടെ മാതാപിതാക്കൾ എന്തുമാത്രം സങ്കടത്തിലാണെന്ന്, എത്രമാത്രം സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയെന്ന്. ഈ ഒരു ധർമ്മസങ്കടത്തിൻ്റെ ആഴവും പരപ്പും അറിയാൻ നമുക്കിന്ന് ശുദ്ധാത്മാക്കളായ കുട്ടികളുടെ മാതൃദൈവങ്ങളുടെ അടുത്തേക്ക് പോകാം. എനിക്ക് രണ്ട് കുട്ടികളാണ് ഇല്ലത്. മൂത്തതൊരു മോള്, രണ്ടാമത്തതാണ് ഈ മോൻ. അപ്പോൾ അവൻ രണ്ട് മക്കൾ, മൂത്ത കുട്ടീനെ പ്രസവിച്ച് ഒരു വയസ്സാവുന്ന ആകുമ്പോൾ ഈ കുട്ടീനെയും പ്രസവിക്കുന്നത്. ആ സമയത്ത് ഈ പ്രസവിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 6 മാസമാകുമ്പോൾ പനി വന്നു, വേറെ ഒന്നും അസുഖം ഉണ്ടായില്ല. ആ പനി വന്നിട്ടാകുമ്പോൾ നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർക്ക് പനി എന്താണെന്ന് മനസ്സിലായില്ല. കാഞ്ഞങ്ങാട് AC പത്മനാഭൻ ഡോക്ടർ, ഏറ്റവും ഫേമസ് കുട്ടികളുടെ ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർക്കും ആദ്യം കുട്ടിക്ക് എന്താണ് പനി എന്ന് മനസ്സിലായില്ല. അന്നേരം ഒന്ന് ഡോക്ടർ പരിശോധിച്ചു, തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കുട്ടീനിങ്ങനെ കമിഴ്ത്തി കിടത്തി. കമിഴ്ത്തി കിടത്തിയ സമയത്ത് തല പൊക്കുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി തലയിലെന്തോ പ്രശ്നമുണ്ട്, മെനഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 6 മാസമായ കുട്ടീനെ കാഞ്ഞങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഡോക്ടർ ഈ മെനഞ്ചൈറ്റിസിന് വേണ്ടിയിട്ടുള്ള പിന്നെ സുഷുമിനെ എന്നാണല്ലോ വെള്ളം എടുത്ത് നീരെടുത്ത് നോക്കുന്നത്. അങ്ങനെ കുട്ടിക്ക് ആ ഡോക്ടർ അത് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉറപ്പിച്ചു മെനഞ്ചൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ കുട്ടിക്ക് ഫീഡ്സ് വരാൻ തുടങ്ങി. ആ ഡോക്ടറെ ആ സമയത്ത് എടുത്ത് അഡ്മിറ്റ് ആക്കിയ സമയത്ത് കുട്ടിക്ക് ഫീഡ്സ് വരാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടതെന്നില്ല ഒരവസ്ഥയിൽ, ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാനും ഇവൻ്റെ അച്ഛനും കൂടി ഇങ്ങനെ ആ കാഞ്ഞങ്ങാട് നഴ്സിംഗ് പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പറഞ്ഞു കുട്ടിയുടെ നില ഭയങ്കര സീരിയസ് ആണ്, നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ഡോക്ടറെ സംവിധാനത്തോടെ ആംബുലൻസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അന്നേരം എൻ്റെ ബന്ധത്തിലൊരു ഡോക്ടറുണ്ടായിരുന്നു, എൻ്റെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ ആങ്ങള, അവർ നമ്മൾ വിളിച്ചു. എന്നിട്ട് വിളിച്ച് പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും മണിപ്പാലിൽ എത്തിക്കാം, കുട്ടീനെ നില അത്ര വലിയ വിഷമത്തിലൊന്നുമല്ല. ആംബുലൻസ് വിളിച്ചു, ആംബുലൻസ് വേണ്ടാന്ന് പറഞ്ഞു, കാറിൽ തന്നെ ഞാൻ കൊണ്ടുപോയിക്കണം ഡോക്ടർ പറഞ്ഞു. അങ്ങനെ കാറിൽ ഞങ്ങൾ മണിപ്പാലിലേക്ക് പോയി. മണിപ്പാലിൽ അഡ്മിറ്റ് ആക്കിയ സമയത്ത് ഈ മോൻ പറഞ്ഞാൽ നല്ല ബെർത്ത് വെയിറ്റ് 4.5 kg ഉണ്ടായിരുന്നു. ആദ്യ ഒരു പ്രസവത്തെ സമയത്ത് തന്നെ ഒരു 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ മാതിരിയാണ് കുട്ടി ഉണ്ടായത്. ഒരു കണ്ടാൽ ഒരു താരാറില്ലാത്ത കുട്ടിയായിരുന്നു. അപ്പോൾ ഈ കുട്ടീനെ ആടെ മണിപ്പാലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ആ ഡോക്ടർക്ക് പരിചയമുള്ള ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ പിറ്റേന്ന് രാവിലെ പ്രൊഫസർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് ഇത് വരാൻ സാധ്യതയില്ല, കാരണം നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്, മെനഞ്ചൈറ്റിസ് ആയിരിക്കില്ല, ഒന്നും കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്ക് മെനഞ്ചൈറ്റിസ് തന്നെ. അങ്ങനെ അവിടെ 1.5 മാസം അഡ്മിറ്റായി. 1.5 മാസം എന്ന് പറഞ്ഞാൽ പനി എങ്ങനെയും മാറുന്നില്ല, വിട്ട് മാറാത്ത പനി. AC റൂമിൽ തന്നെ ഇട്ടു, ഒരു 1-2 ആഴ്ച AC റൂമിലിട്ടൊരു പനി തണുക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫിഡ്സും വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് 1.5 മാസം നമ്മളവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു ഈ മെനഞ്ചൈറ്റിസ് വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു വൈകല്യം കുട്ടിക്ക് ഉണ്ടാവും, ചെവി കേൾക്കാത്ത, കണ്ണ് കാണാത്ത, പിന്നെ കാലിനോ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ വിട്ടത്. അപ്പോൾ 6 മാസമായി നല്ല കഴുത്തൽ നേരെ പിടിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ ഈ മെനഞ്ചൈറ്റിസ് ഒന്ന് വീട്ടിലേക്ക് വന്നോടനെ കഴുത്തൽ ഇങ്ങനെ ചെരിഞ്ഞ് ഒരു ബലം ഇല്ലാത്ത മാതിരിയാണ്, അതാണ് ആദ്യം ഉണ്ടത്. പിന്നെ ഒരു 1.5 വയസ്സായി ആ കഴുത്ത് നേരെ വരെ നടക്കാനും കുറച്ച് വൈകി. പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഡിലേ ആയി. ഓരോ കുട്ടി ആ പ്രായത്തിൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ പ്രവർത്തനങ്ങൾ ഡിലേ ആയി. വർത്തമാനം പറയുന്നതെല്ലാം കുറഞ്ഞു. പക്ഷേ വളർച്ച ആ കറക്റ്റായ കുട്ടിയുടെ വെയിറ്റും കാര്യങ്ങളും എല്ലാം നോർമൽ കുട്ടിയുടെ മാതിരിയുണ്ട്. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കത്ര വിഷമം അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടൊന്നും മണിപ്പാലിൽ തന്നെ പോയി
അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കണം. അപ്പം ഇവൻ്റെ അച്ഛൻ പഴം പച്ചക്കറി സൊസൈറ്റി വെജിക്കുവലാണ് ജോലി ചെയ്തത്. അപ്പോൾ അച്ഛനും ഞാനും എപ്പോഴും ഈ ഡോക്ടർ പറഞ്ഞ സമയത്തെല്ലാം ഹോസ്പിറ്റലിലെത്തും, കൃത്യമായി മരുന്ന് കഴിക്കും. പിന്നെ സാധാരണ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ നോക്കി. കാഞ്ഞങ്ങാടുന്ന് ഞാൻ കണ്ടങ്കാളിയിലേക്ക് ഇവിടെ താമസം മാറുന്നു, അച്ഛൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ കണ്ടങ്കാളി സ്കൂളിൽ കുട്ടീനെ ചേർക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു നിയമം വന്നിരുന്നു, ഭിന്നശേഷി കുട്ടികളെ സ്കൂളിൽ എടുക്കണം എന്നില്ല നിയമം വന്നിരുന്നു. പക്ഷെ അന്ന് അടുത്ത മാഷ് ഇവനെ ചേർത്തില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല ക്ലാസ്സിൽ. അപ്പോൾ ഇവൻ അവിടെ പോയി, എല്ലാ ക്ലാസ്സിലും പോയി, അങ്ങനെ എല്ലാം ഇവൻ്റെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്ട് വിചാരിച്ചിട്ട് പിന്നെ ഇവനെ കുറച്ച് കാലം വീട്ടിലെത്തി. വീട്ടിലിരുത്തിയിട്ടാകുമ്പോഴാണ് ഈ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. അങ്ങനെ ഇവനവിടെ ഒരു 19 വയസ്സ് ആയിട്ടുണ്ടാവും, 18 വയസ്സ് 19 വയസ്സാകുമ്പോൾ ഇവൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഇവിടെ നല്ലൊരു ഫെസിലിറ്റി ആയിരുന്നു. നല്ല ടീച്ചറും കുട്ടികളെല്ലാം നോക്കാൻ നല്ല എല്ലാവരോടും നല്ല സ്നേഹത്തോടെ നോക്കുന്ന ടീച്ചേഴ്സെല്ലാം ആണ്. പക്ഷേ ഇപ്പം കുറച്ച് വലിയ മോനായി. അന്നേരം അച്ഛൻ ഇല്ല, അച്ഛൻ ഇപ്പം മരിച്ചു. ഇപ്പോൾ മോള് കല്യാണം കഴിഞ്ഞ് ചെന്നൈയിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവന് ഇപ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ജോലി വേണമെന്നാണ് ഇവൻ്റെ താല്പര്യം. ഇപ്പം എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് ഇത്രയൊന്നും ഫീസൊന്നും കൊടുക്കേണ്ട അവസ്ഥയില്ല. ഇപ്പം ഈ ഒന്നും പറ്റാത്ത കുട്ടികൾ വരുന്ന സ്കൂളിൽ ഇപ്പോൾ 500 രൂപയാണ് ഫീസ് ഉണ്ടായത്. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ മീറ്റിങ്ങിൽ പറഞ്ഞു 800 രൂപ ഫീസാക്കിയിട്ടുണ്ട്. ഇവരെ വണ്ടി പൈസ ഇതെല്ലാം സാധാരണക്കാരായ ഒരു രക്ഷിതാവിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാ സ്കൂളിലും എല്ലാ പഞ്ചായത്തുകളിലും ഈ ബഡ്സ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നമ്മളൊരു പ്രമേയം കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സംഘടന ഇടപെട്ടിട്ട്. ഈ മുനിസിപ്പാലിറ്റിയിൽ നമുക്കൊരു ബഡ്സ് സ്കൂൾ വേണം. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ രക്ഷിതാക്കൾ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഭിന്നശേഷിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു 21 ഭിന്നശേഷിയിൽ പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ICDS കണക്കെടുക്കുന്നതാണല്ലോ. അപ്പം ആ 21 എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഈ മെൻ്റലി റിട്ടയർഡായ കുട്ടികളെ രക്ഷിതാക്കളാണ്. കാരണം ബാക്കിയിലെ കുട്ടികൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെയ്തുകൂടെ മോനെ പറയുമ്പോൾ അത് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് ഭയങ്കര വാശിയായിരിക്കും, ചില സമയത്ത് നല്ല മോനായിരിക്കും. മറ്റേ നമ്മളെ നോർമൽ കുട്ടീനെങ്കാളി അമ്മയോടും അച്ഛനോടും സ്നേഹവും ടീച്ചർമാരോടും അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ സ്നേഹമാണ്. ബാക്കിയിലെ കുട്ടികളെ ചിലപ്പം നമ്മൾ അവരെ അത്ര നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇവരുടെ സ്നേഹത്തിന് യാതൊരു നിഷ്കളങ്കമായ സ്നേഹമാണ് ഈ കുട്ടിക്കില്ലേ. പക്ഷേ ദേഷ്യം വന്നാൽ അമ്മമാർക്ക് ഭയങ്കര സങ്കടം, എന്താ ചെയ്യേണ്ടത് ഈ കുട്ടീനെ കൊണ്ടുവന്നില്ല ഒരവസ്ഥയിലേക്ക് നമുക്ക് ചിന്ത വന്നു പോകുന്നു. എന്തു എങ്ങനെ ഇപ്പോൾ ഇവർക്ക് പറ്റുന്നു പറഞ്ഞാൽ ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ചെറിയൊരു ജോലി അവർക്ക് ഈ ദേഷ്യങ്ങളെല്ലാം കുറക്കാൻ ആ പറഞ്ഞു കൊടുത്താൽ ചെയ്യും എല്ലാം. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല, ടീച്ചേഴ്സോ അല്ലെങ്കിൽ അനുഭവപ്പെട്ട ട്രെയിനേഴ്സോ പറഞ്ഞു കൊടുത്താൽ ഈ കുട്ടി എല്ലാം ചെയ്യും. അങ്ങനെയാണ് എൻ്റെ മോൻ. അപ്പോൾ അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയായിരിക്കും. പക്ഷേ ഇപ്പം നമ്മൾ രക്ഷിതാക്കളെ അനുഭവിക്കുന്നത് വലിയൊരു പൈസ കൊടുത്തിട്ട് ഈ സ്കൂളിൽ പറഞ്ഞേക്കാൻ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. വണ്ടി പൈസയും ഫീസും എല്ലാം കൂടി ആകുമ്പോൾ വലിയ ബാധ്യതയാകുന്നുണ്ട്. നോർമൽ കുട്ടികൾക്ക് അത്ര പൈസ വരുന്നില്ല. അപ്പോൾ ഈ വിഷമം നമുക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഈ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു തൊഴിൽ സംരംഭം അവർക്ക് പോയിരിക്കാനും ചെറിയൊരു പൈസ കിട്ടുന്ന അവർക്ക് തൊഴിൽ ചെയ്തതിനൊരു പൈസ അവരെ കയ്യിൽ കിട്ടണം. അങ്ങനെയുള്ള ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയാനില്ലേ. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വന്നിരിക്കാനും അവർ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോൾ ഒരു സ്ഥലം ഇപ്പോൾ ഈ സ്കൂളേ ഇല്ലു ശരിക്കും പറഞ്ഞാൽ. സ്കൂളിൽ നല്ല ഫെസിലിറ്റി തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതന്നെ ഈ ഫീസും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ രക്ഷിതാക്കൾ ഭയങ്കര ബാധിക്കുന്നുണ്ട്. സാധാരണക്കാർക്കൊന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടൊരു തൊഴിൽ സംരംഭം, ഇവർക്ക് വന്നിരിക്കാൻ ബഡ്സ് സ്കൂൾ പോലെ കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭം, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. പിന്നെ കുട്ടികളെ രക്ഷി നമ്മളിപ്പോൾ നമ്മളെ മക്കളെ എന്തായാലും നോക്കും. അത്ര കഷ്ടപ്പെട്ടായാലും കുഞ്ഞളെ നമുക്ക് നോക്കിയേ പറ്റൂ. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മളെ കാലശേഷം അവരാര് നോക്കും, ഇതാണ് ഇപ്പോൾ നമ്മളത്തെ ചിന്ത. എത്ര ആൾക്കാർ നമുക്കുണ്ടായാലും ഈ കുട്ടികളെ അവരത്ര നോക്കണം എന്നില്ല. രണ്ട് കുട്ടികളാണ്, മൂത്താളിപ്പോൾ MSc പഠിക്കുന്നത് ബാംഗ്ലൂർ, രണ്ടാമത്തെ ആളാണ് മോള്. 15 വയസ്സായി ഇപ്പോൾ. ആ ആദ്യ അവസ്ഥയിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ 1 വയസ്സ് ആകുമ്പോഴേക്ക് ഇവൾ എഴുന്നേറ്റിരിക്കാൻ പ്രയാസം, ഇരിക്കുന്നുണ്ടായില്ല. അപ്പോൾ നമ്മളിവിടെ CC മോഹൻ ഡോക്ടറെ കാണിച്ചപ്പോൾ മോഹൻ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് ന്യൂറോ ശ്രീകുമാർ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പ്രശ്നമുണ്ട്, പിന്നെ ചിലപ്പോൾ അത് പ്രസവത്തിൽ ആയതാവാം, എന്താന്നല്ല പറഞ്ഞില്ല. EEG ചെയ്തു, അപ്പോൾ ചെറിയ ബ്രെയിനിലൊരു ചെറിയൊരു ഡെവലപ്മെൻറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞു. പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ 1 വയസ്സ് തൊട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 3.5-4 വയസ്സാകുമ്പോഴത്തേക്കും ഇവൾ നടക്കാൻ തുടങ്ങി. ആ 1 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ അമ്മ എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവളൊന്ന് നടന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് സംസാരത്തിൻ്റെത് പിന്നെ അധികം ശ്രദ്ധിച്ചില്ല. പിന്നെ നടത്തത്തിൽ ശ്രദ്ധിച്ചു. ഇവിടുത്തെ തെറാപ്പിസ്റ്റ് തന്നെയാണ് വീട്ടിൽ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ 4 വയസ്സാകുമ്പോഴത്തേക്ക് ശരിക്കും നടക്കാൻ തുടങ്ങി. പിന്നെ ഇവള് സംസാരം കൂടുതലില്ല. ഈ അച്ഛൻ അമ്മ പിന്നെ അച്ചാച്ചൻ അമ്മമ്മ അങ്ങനെ പിന്നെ സെൻറ്റൻസ് ഒന്നും പറയില്ല. പിന്നെ തീരെ അടങ്ങി ഇരിക്കൂല, ഹൈപ്പറായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ തെറാപ്പിക്ക് കൊണ്ടുപോയി, സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോയി ഓരോ സ്ഥലത്ത്. പിന്നെ അവിടെ നിന്ന് ആരോ പറഞ്ഞു മൈസൂർ ആയിഷിൽ ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ പോയി, ഒരു 3 വർഷം അവിടെ നിന്നു. സ്കൂളിലായി കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ മോളുടെ പ്രശ്നം, അവൾക്ക് ഞാൻ വിട്ടു നിൽക്കുമ്പം അവൾ ആ ഒരു സ്റ്റേജിൽ, അപ്പോൾ അവൾക്ക് ഒരു ഭയങ്കര വിഷമം. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് വന്ന് മാഹിയിൽ അവിടെ വീടെടുത്ത് അവിടെ നിന്ന് ഇവിടെ അവിടുത്തെ സ്കൂളിലാക്കി, കെസാക്കി. അവിടെ ഒരു 5 വർഷം നിന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല മാറ്റമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. പക്ഷേ എന്നാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറച്ച് ഹൈപ്പറാണ് ആള്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് കൊണ്ടുപോകാനെല്ലാം ഭയങ്കര വിഷമമാണ്, അടങ്ങിയിരിക്കൂല ഇവിടെ. മൂത്ത കുട്ടി ഞാൻ മൈസൂർ പോകുന്ന സമയത്ത് അവൾ ഒരു 8ാം ക്ലാസ് ആ സമയ പ്രായം. അപ്പോൾ അവൾക്ക് ഞാൻ വിട്ടു നിൽക്കുന്നതിൽ ഭയങ്കര വിഷമം. ആദ്യമൊന്നും ഒന്നും പറഞ്ഞില്ല, പിന്നെ പിന്നെ അവളെ വിഷമം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ മാഹിയിലാവുമ്പോൾ നമുക്ക് ആഴ്ചക്ക് വരാമല്ലോ എന്നില്ലേ, ആ ഇതുകൊണ്ട് അങ്ങനെ വന്നേ ഉള്ളൂ. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവളിപ്പോൾ എം എസ് സി പഠിക്കുകയാണ്, ബാംഗ്ലൂർ പഠിക്കുകയാണ്. അവൾ ഇപ്പം നല്ലോണം നോക്കുന്നുണ്ട് ഇവള, അത് എല്ലാ സമയത്തും എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പാടാൻ പിന്നെ സംസാരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പാട്ട് കേട്ടുകൊണ്ടാണെങ്കിൽ ഒരുപാട് സമയം ഇരിക്കും, മൊബൈൽ കൊണ്ട് ഇരിക്കും. പിന്നെ ഇങ്ങനെ മുട്ടുന്നുണ്ട്, ബെഞ്ചിനൊക്കെ മുട്ടുന്നുണ്ട്, അതും 1 സെക്കൻഡ് നല്ല താളത്തിൽ മുട്ടുന്നുണ്ട്. അതിനെങ്കിലും ശ്രമിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നില്ലല്ലോ എന്നില്ല. ആ ഒരു 2 മക്കളുണ്ട്, ആത്മാവാണ് മൂത്തത്. മോൻ ജന്മനാ ജനിച്ച് പ്രസവിച്ചിട്ട് 3ാം ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞിന് പിൻമംഗോളിയിൽപ്പെട്ട ഒരു രോഗമാണ്, ക്രമേണ ശരിയാവും എന്ന് പറഞ്ഞു. ഞാൻ 5 വയസ്സ് വരെ അവനെ കൊണ്ട് കഷ്ടപ്പാട് തന്നെയാണ്. ഇപ്പോഴും ഹോസ്പിറ്റലും വീടും എന്ന് പറഞ്ഞ പോലെ ഞാൻ അവനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല സാർ. ആസ്പത്രി വീടുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ആരും ഹോസ്പിറ്റലിൽ ആടിയായിട്ടേറ്റ് ഇത്രയും എൻ്റെ മോനെ എനിക്ക് കാണേ. പക്ഷെ ഓരോ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും, എല്ലാ കാര്യവും ചെയ്യും. ഇപ്പോൾ അച്ഛൻ കൂലിപ്പണിയെടുക്കും, മേക്കർ പണിയാണ്. അച്ഛനെപ്പോഴും രോഗമാണ്, ശ്വാസം മുട്ടുമല്ലാന്ന്. ഒരു മോളാണ്, മോളിക്കലം +2 കഴിഞ്ഞു, 19 വയസ്സായി. എവിടെയെങ്കിലും ഡിഗ്രിക്ക് എവിടെയെങ്കിലും ചേർക്കും, നമുക്ക് വലിയ മറ്റേ മാർഗങ്ങളൊന്നുമില്ല. ഞാൻ എവിടെ അങ്ങനെ പോലില്ല, ഇവൻ്റെ കാര്യം നോക്കാൻ ആൾ വേണ്ടേ. നിലവില മനപ്രയാസങ്ങളാണ്, വീട്ടിൽ നമ്മൾ 4 പേരേ ഇല്ലു. പിന്നെ കൂടെ പറഞ്ഞു ആരാന്ന് പറഞ്ഞാൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, അനിയത്തി മേടിച്ചു. ഒരു വലിയ മൂത്താങ്ങളി ഉണ്ടായിരുന്നു, മൂത്താങ്ങള മേടിച്ചു. അമ്മ മേടിച്ചു, അച്ഛൻ മേടിച്ചിന് 35 കൊല്ലമായി അച്ഛനും മേടിച്ചിട്ട്. ഇപ്പം ആരുമില്ല, നമ്മുടെ ദാരിദ്ര്യത്തിൽ ഇങ്ങനെ കടന്നു പോകുന്നു. 4 സെൻറ് സ്ഥലം എടുത്തിട്ട് ഇപ്പോൾ ഒരു ചെറിയ മുനിസിപ്പാലിറ്റി വക വീട് ആക്കിയിട്ട് ഇങ്ങനെ കഴിഞ്ഞ് കൂടുന്നു. ഇവനാണെങ്കിൽ ദിവസം ദിവസം ഡ്രസ്സ് കയറി പോകുന്നു. ഡ്രസ്സ് ഏത് ഡ്രസ്സായാലും മെച്ചക്കൂല, ജീൻസിൻ്റെ പേര് പാൻ്റായാലും ഷർട്ടായാലും വീട്ടിൽ നിന്ന് എടുക്കുന്ന കാവ്യായാലും മൊത്തം എപ്പോഴും കീറി കളയും. അങ്ങനെയുള്ള അവസ്ഥയാണ്. പെൻഷൻ കിട്ടലുണ്ട് അവന്, മാസാമാസം പെൻഷൻ കിട്ടും. ഇപ്പോൾ അതിപ്പം കിട്ടി 2 വർഷമായി അത് കിട്ടാൻ തുടങ്ങിയിട്ടില്ല, 2 വർഷമായിട്ടില്ല. അവനിപ്പം 24 വയസ്സായി. പിന്നെ സ്കൂളിൻ്റെ വരെ മുനിസിപ്പാലിറ്റി വക സ്കോളർഷിപ്പ് കിട്ടും. വേറെ സാമ്പത്തികമായിട്ട് അങ്ങനെ വേറെ ഒന്നും ഇല്ല. നമുക്ക് അവനെക്കൊണ്ട് എന്തെങ്കിലും വേണമെന്നില്ലേ, ചെറിയൊരു ഇതുണ്ട്. പക്ഷേങ്കിലും അവന് പേരെഴുതാനോ വായിക്കാനോ ഒന്നും അറിയാത്ത ഒരവസ്ഥയാണ്. നമ്മൾക്ക് അങ്ങനെ പ്രതീക്ഷിക്കണമെങ്കിൽ അവൻ അതങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ സാർ? അതൊന്നുമില്ല. ഇവിടെ 2005 മുതൽ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇതുവരെ പേരെഴുതാനോ ഇല്ലതൊന്നും അവനാവില്ല. ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യും, അങ്ങനെയുള്ളതേ ഇല്ലൂ. മറ്റ് അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കൈത്തൊഴിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു, എൻ്റെ മോൻ ഇങ്ങനെ ആയില്ലേ എന്നുള്ളൊരു വിഷമങ്ങളാണ് എനിക്കെപ്പോഴും. എൻ്റെ ജീവിതകാലം വരെ ഞാനുണ്ടാവും, പിന്നെ ആരോ എന്നെ നോക്കല് എന്നുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എപ്പോഴും മനസ്സിൽ. രാവും പകലും വിഷമം തന്നെയാണ്, എന്തൊക്കെ തീരാ ദുഃഖം തന്നെയാണ് സാറിന്. എനിക്ക് അച്ഛനും ഇങ്ങനെ സുഖമില്ലാത്തയാണ്, പിന്നെ ഒരു മോളാണ്. ആ മോളെ പഠിപ്പിക്കണ്ടേ, മോളെ പഠിപ്പിക്കണമെങ്കിൽ മറ്റുള്ള സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഇപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് നേഴ്സിങ്ങിന് പോകണമെന്ന്. ഞാൻ ഇന്നലെ ലൂർദ് കോളേജിൽ പോയിന്, തളിപ്പറമ്പിൽ. അവിടെ പോയിട്ടെല്ലാം അന്വേഷിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേരണമെങ്കിൽ 15,000 രൂപ വേണമെന്ന് പറഞ്ഞു. അവിടെ കോഴ്സിന് ചേർക്കണമെങ്കിൽ 2,50,000 രൂപ വേണമെന്നാണ് അവർ പറയുന്നത്. ഒന്നിനൊരു വഴിയായിട്ടില്ല ഇതുവരെ.